നമസ്കാരം ഇമ്മ്യൂണിറ്റി കമ്പ്യൂട്ടിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഡോക്യുമെന്ററി കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ സിനിമ പോലെ സാധനം റിവ്യൂ ചെയ്യുന്നത് ടെക്നിക്കൽ ചാനൽ. അതിനുള്ള കാരണം എന്താ, നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. സംഗതി, സോഷ്യൽ ഡിലമ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന് ടെക്നോളജിയുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ചാനലിലൂടെയും അല്ലാതെയൊക്കെ ആയിട്ട് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ഡോക്യുമെന്ററി ആയിട്ട് നിങ്ങൾ മുമ്പിൽ വന്നിട്ടുള്ളത്. ദ ഗ്രേറ്റ് ഹാക്ക് എന്ന പേരിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഡോക്യുമെന്ററി കൂടിയുണ്ട്, അതും കൂടി കാണാൻ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഡോക്യുമെന്ററി പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നമ്മളുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും അത് മുന്നോട്ട് വെക്കുന്ന ഒരാശയം എന്ന് പറയുന്നത്, നമ്മളെ കണക്ട് ചെയ്യുന്ന ടെക്നോളജി നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് വന്നൊരു വാർത്തയാണ് ഇൻസ്റ്റാഗ്രാമിലെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫേസ്ബുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ പ്രൈവസി ബ്രീച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ. അപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുള്ള പ്രശ്നം എന്നുള്ളതാണ് ഈ ഡോക്യുമെന്ററി വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്യുമെന്ററി കേസിലേക്ക് വന്നാൽ, സാധാരണ ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഡോക്യുമെന്ററി പ്രത്യേകതയാണ്, സാധാരണ ഡോക്യുമെന്ററികളെ പോലെയല്ല കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവർ ചെയ്യുന്നുള്ള. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അതിലെ ഇൻ്റർവ്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാൻ തോന്നിയത് ഈ ആവശ്യമുള്ള സ്ഥലത്ത് അനിമേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരാളെ കൺട്രോൾ ചെയ്യുന്ന കാര്യം, AIക്ക് പകരം രണ്ടാളുകൾ ഒരാളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലൊക്കെ കാണിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. അതുപോലെ തന്നെ ഡോക്യുമെൻ്ററിക്ക് ഇടക്ക് ഒരു കഥ പോലെ പോവുകയൊക്കെ ചെയ്യുന്നത്, അതൊക്കെ നെറ്റ്ഫ്ലിക്സിൻ്റെ മറ്റ് മുമ്പത്തെ സീരീസ് ഡോക്യുമെൻ്ററീസ് കണ്ടിട്ടുള്ളവർക്കറിയാം അത് അവരുടെ പ്രത്യേക രീതിയാണ്. ആ രീതി എന്തായാലും കാണുന്ന ആളുകൾക്ക് സാധനം ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, കാരണം കുറച്ച് ആളുകളോടുള്ള സംവാദം മാത്രമല്ലാതെ ഈ അതിൻ്റെ തീക്ഷ്ണതയെ കൃത്യമായിട്ട് എത്തിക്കാൻ ഇത്തരത്തിലുള്ള സ്റ്റോറി ലൈൻസ് ഇടപെടെ കൊണ്ടുപോകുന്നതിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെൻ്ററി ചർച്ച ചെയ്യുന്നത് വളരെ ചുരുക്കി ഞാൻ പറയാം. പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ തുടങ്ങിയിട്ടുള്ള മറ്റെല്ലാ സോഷ്യൽ മീഡിയകളും എങ്ങനെയാണ് ഒരു മനുഷ്യനെ ബാധിക്കുന്നത്. നമുക്കറിയാം ഒരു സോഷ്യൽ ബബിളിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കാണുന്നതല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല യഥാർത്ഥം. നമുക്ക് പ്രത്യേക കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സാധനം മാത്രമാണ് നമുക്ക് കാണുന്നത്. നമ്മൾ കാണുന്നത് മൊത്തം ശരിയാണെന്ന് വിശ്വസിച്ച് പോകുന്നതിനാൽ അങ്ങനെയല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം ഒരാളെ കുറിച്ച് ഇത് ഞാൻ ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല, കാരണം പല വീഡിയോസിലും പല സന്ദർഭങ്ങളും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ വർഷം കാംബ്രിഡ്ജ് അനലിറ്റിക് വന്ന സമയത്ത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എങ്കിൽ പോലും നമ്മളുടെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയും നമ്മൾ അതിനനുസരിച്ച് പോളറൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നത്. കാംബ്രിഡ്ജ് അനലിറ്റിക്കിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് വരെ, പൊളിറ്റിക്സിനകത്ത് നമ്മൾ എന്ത് തീരുമാനം എടുക്കണം, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം വരെ നമ്മളാൽ സ്വാധീനിക്കപ്പെടും. സോഷ്യൽ മീഡിയ നമ്മളെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം ചില കൃത്യമായ അജണ്ടകളോടെ നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ ഒന്ന് കുറച്ച് ഉദാഹരണങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്ന്, എന്താണ് ആഗോളതാപനം സെർച്ച് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ചിലടത്ത് ഹോക്സ് ആണെന്ന് കാണിക്കും, ചില സ്ഥലത്ത് അത് വേറെന്തായാലും കാണിക്കും. അങ്ങനെയൊക്കെ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. പ്രധാനമായിട്ടും സോഷ്യൽ ഡിലമ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദ ടെക്നോളജി ദാറ്റ്സ് കണക്ട് യു ഈസ് കൺട്രോളിങ് എസ്, ഡിവൈഡിങ് എസ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും ഫ്രീ ആണെങ്കിൽ അത് നിങ്ങളാണ് പ്രൊഡക്റ്റ് എന്നുള്ള കാര്യം. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്, ദ സോഷ്യൽ കൂളിംഗ് .com എന്നുള്ള വെബ്സൈറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യകാലത്ത് ഈ ആഗോളതാപനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര വലിയ ധാരണ ഉണ്ടായിരുന്നില്ല, അതെന്ത് സംഭവം എന്നുള്ളൊരു ഇതിലായിരുന്നു, ആർക്കും വലിയ സീരിയസ്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് ആഗോളതാപനത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടിയതിന് ശേഷം ആളുകൾക്ക് ആഗോളതാപനം എന്ന് പറഞ്ഞാൽ വളരെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ ഡാറ്റയും പ്രൈവസിയും നമ്മുടെ വിഷയം എന്നാണ് പറഞ്ഞു നോക്കുന്നത്. അതായത് ഇന്ന് ഡാറ്റയും പ്രൈവസിയും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് ആളുകൾക്ക് വ്യക്തമായിട്ടില്ല. പക്ഷേ കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ അതിൻ്റെ സീരിയസ്നെസ് അപ്പോൾ വ്യക്തമാവും. ഒരു വെബ്സൈറ്റ് നോക്കുക, ലൈക്ക് ഓയിൽ ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്, ഡാറ്റ ലീഡ്സ് ടു സോഷ്യൽ കൂളിംഗ് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ഡാറ്റ വ്യത്യസ്ത സ്കോറുകളായി മാറ്റപ്പെടുകയാണ്. നമ്മൾ ഗൂഗിളിനോട് ഓക്കെ ഗൂഗിൾ എന്ന് പറയുന്നതാവാം, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഇടുന്നതാവാം, ട്വീറ്റ് ചെയ്യുന്നതാവാം, അങ്ങനെ എന്തും നമ്മൾ ചെയ്യുന്നതെല്ലാം എന്തു ചെയ്യാണ് ചില ചില സ്കോറുകളാക്കി മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 65%, 34%, അങ്ങനെ ഓരോരോ സ്കോറുകളാക്കി മാറ്റുകയാണ്. ഇങ്ങനെ സ്കോറുകളാക്കി മാറ്റിക്കതിനു ശേഷം ഇവർ ഇതൊക്കെ ചെയ്യുന്നത് വലിയ വലിയ കമ്പ്യൂട്ടറുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ്, ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വളരെ
കോംപ്ലക്സ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതായത് ഒരു ഒരാളോ മറ്റോ ചെയ്യുന്നല്ല, ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഇതിൽ നിന്നും നിങ്ങൾ എങ്ങനത്തെ ആളുകളാണെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുന്നതും മറ്റേതും നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയുന്ന കാര്യം, നിങ്ങളുടെ റിലീജിയൻ ഏതാണ്, റേപ്പ് വിക്ടിം ആണോ, ഡേറ്റിംഗിലാണോ, അതുപോലെ തന്നെ എത്ര ഓൺലൈൻ ഫ്രണ്ട്സ് ഉണ്ട്, ഐക്യം എന്താണ്, നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂ എന്താണ്, നിങ്ങളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണ്, നിങ്ങൾ പുറത്ത് കാണുന്ന സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണ്, നിങ്ങൾ റിയൽ ആയിട്ടുള്ള സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണ്, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മാഗസിൻ വായിക്കാറുണ്ടോ, നിങ്ങൾ ബുക്ക് വായിക്കാറുണ്ടോ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുന്ന താല്പര്യമുള്ള ആൾക്കാരാണോ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് പ്രിഫറൻസ് എന്താണ്, അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ സാധനങ്ങൾ. അതായത് നിങ്ങൾ എക്സ്ട്രാവേർട്ടിൽ ആളാണോ, ഇൻട്രോവേർട്ടാണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് തോക്കുണ്ടോ, ഇവിടുത്തെ കാര്യം പുറത്തെ കാര്യങ്ങളിലാക്കും. അത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവലാണ്, ലെവൽ എത്രയാണ് തുടങ്ങി ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് കിട്ടുന്നുള്ളതാണ്. ഇതിൽ തന്നെ ഓരോ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ കൊണ്ട്. പിന്നെ കാംബ്രിഡ്ജ് അനലിറ്റിക് എക്സാമ്പിൾ ഉണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളെയും കുറിച്ച് ഇതിൽ കൊടുത്തിട്ടൊന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാവും. സോ ഇക്കൂട്ടത്തിൽ ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് ഞാനിവിടെ എന്താണ് ഈ ഡാറ്റ കൊണ്ട്, എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും പറയുന്ന ഒരു പൊതു ഡയലോഗാണ്, എനിക്കത്ര പ്രൈവസി ഒന്നുമില്ല, എൻ്റെ അത്ര വലിയ എന്താ പറയുക ഡാറ്റയൊന്നും പോകാനൊന്നുമില്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഡോക്യുമെൻ്ററിയാണ്. മാത്രമല്ല ഈ ഒരു സൈറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ടതാണ്. ഇത് ആ ഓയിൽ ആൻഡ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ വിഷയവും അവെയർനെസ്സും ഒക്കെ ഒരു ചാർട്ടാണ്. ഇതുപോലെ ഇപ്പോൾ പബ്ലിക് അവയർനെസ് ഇപ്പോൾ നിലവിൽ 2000 വലിയ 2013 ശേഷമാണ് കുറച്ച് അവെയർനെസ് എങ്കിലും വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോ ഡാറ്റ ഇസ് ഇൻ ഓയിൽ എന്നുള്ളതാണ്, ജിയോ തിരിച്ചിട്ടാൽ ഓയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത്, സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സ്വതന്ത്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെ രക്ഷപ്പെടുന്ന നോക്കി കഴിഞ്ഞാൽ, കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രായത്തിനെത്തിയ ശേഷം മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങുക, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ ഉപയോഗിക്കാതിരിക്കുക, നോട്ടിഫിക്കേഷൻസ് നോക്കണമെന്ന് കുറക്കുക എന്നൊക്കെയാണ് ഇവരതിനകത്ത് ഒരു സൊല്യൂഷനായിട്ട് പറയുന്നെങ്കിൽ പോലും, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച്, സ്വതന്ത്ര സോഫ്റ്റ്വെയർ സംവിധാനങ്ങളെക്കുറിച്ച് ഒന്നും ഇവരിതിന് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ടുള്ളത് മറ്റൊരു കാര്യം, സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുക, പ്രത്യേകിച്ച് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഡാഷ്ബോറ പോലെയുള്ള ഡീസ്, അതായത് ഒരു പ്രത്യേക കമ്പ്യൂട്ടർ സെർവറിലത് എല്ലാവരുടെ ഡാറ്റയും ഒരുമിച്ചിരിക്കണം സമ്മതിക്കുന്നില്ല, വ്യത്യസ്ത സെർവറുകളിലൂടെ സെർവറുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മെട്രിക്സ് എന്ന് പറയുന്ന, വാട്സപ്പിന് പകരമുള്ള മെട്രിക്സ് എന്ന് പറയുന്ന സംവിധാനം, അതുപോലെ തന്നെ ട്വിറ്ററിന് പകരമുള്ള മാസ്ഡോൺ എന്ന് പറയുന്ന സംഭവം, ഇതൊക്കെ ഡീസെൻട്രലൈസ്ഡ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ടെക്നോളജികൾ വരണമെന്നും, പ്രത്യേകിച്ച് ഒരു കമ്പനി അണ്ടറിൽ എല്ലാം ഒരാളെ നിയന്ത്രിക്കാനുള്ള സാധനം ഒരു കമ്പനിക്ക് മാത്രമായിട്ട് വിട്ടു കൊടുക്കരുത് എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്ര അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ ഓഫ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഒന്നും ഇവരിതിനൊരു സൊല്യൂഷനായിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ എത്രത്തോളം മാനിപ്പുലേറ്റഡ് ആണ്, എത്രത്തോളം പ്രശ്നങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻ്ററി കാണുന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കണ്ടിട്ടില്ലാത്ത എന്തായാലും കാണുക, മസ്റ്റ് ആയിട്ടും കാണേണ്ട ഒരു ഡോക്യുമെൻ്ററി തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം. അതിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അത് പലപ്പോഴും ഈ പല വിഷയങ്ങളിൽ പറഞ്ഞു പോയതുകൊണ്ട് കൂടുതൽ സൂചിപ്പിക്കാത്തതാണ്. ഇതൊന്ന് കണ്ട സ്ഥിതിക്ക് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.